അപ്പോൾ അങ്ങനെ നമ്മൾ വന്നു വന്ന് വന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ജോയിഹാട്ടൻ്റെ ഏറ്റവും പുതിയ വണ്ടിയിലാണ് ഈ ജോയിട്ടൻ്റെ വണ്ടികൾ ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് അത്രയൊന്നും എല്ലാവരും വാങ്ങിക്കുന്ന വണ്ടികളല്ല ഒന്ന് ഫ്രീലാൻഡർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവളെ കാണുമ്പോൾ ഇപ്പോൾ കാണുന്നത് കിയ കാർണിവൽ കിയ കാർണിവൽ എന്ന് പറയുന്നത് അങ്ങനെ കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങിക്കുന്ന വണ്ടികളല്ല എങ്ങനെ എങ്ങനെയതിലേക്കൊക്കെ വരുന്നത് ആരും ഉപദേശകൻ പ്രധാന ഉപദേശകൻ എൻ്റെ എൻ്റെ എന്താ പറയുക കൂടെ തന്നെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ ഡ്രൈവർ ഒരിക്കലും പറയില്ല വണ്ടി ഓടിക്കുന്ന ആൾ എൻ്റെ മാനേജർ തന്നെ പറയാം കാരണം എൻ്റെ ആരോഗ്യം നോക്കിയാലാണ് അവർ നിലനിൽപ്പുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ട് എൻ്റെ ആഹാര കാര്യങ്ങൾ മുതൽ എല്ലാം നോക്കുന്ന സുധീഷ് എന്ന് പറയും സുധീഷാണ് ഓരോ വണ്ടി വരുമ്പോഴും എന്നെ മോഹിപ്പിക്കും അപ്പം എൻ്റെ ഒരു ഔട്ട്ലുക്കായൊക്കെ അറിയാം എനിക്ക് ഹൈറ്റുള്ള വണ്ടി വേണം ലക്ഷറി അല്ലല്ല പ്രധാനം സൗകര്യങ്ങളാണ് ഏഹ് സൗകര്യങ്ങൾ വേണം പിന്നെ മൈലേജ് കിട്ടണം ഡ്യൂറബിലിറ്റി നമ്മുടെ വീട്ടിൽ കുറേ അംഗങ്ങളുണ്ടല്ലോ അവർക്കൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയാണ് നോക്കുക അല്ലാതെ കുളൂസിന് വേണ്ടിട്ട് വലിയ വലിയ വണ്ടി പൈനപ്പടം ചിലവാക്കി വാങ്ങാന്നുള്ളതല്ല മാത്രമല്ല നിന്റെ ഒരു ആരാധകനാണ് നിന്റെ എല്ലാ സാധനങ്ങൾക്കും വേണ്ടി ഇതിലിങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറയാതൊക്കെ ഇതൊക്കെ അവൻ പറയുന്നത് നോക്കണ്ട അങ്ങനെ നീ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ നോക്കി ഫോടിന്റെ എൻ്റെ നോക്കി ഫോഡ് പോയി എനിക്ക് കേട്ടാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബൈജു വിളിച്ച് നോക്കി പിന്നെ വേറൊരു വണ്ടീൻ്റെതേമാതിരി കാണിച്ചു ഇത് വണ്ടി നീ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നോക്കും മുപ്പനാക്കും നോക്കും ബേസിക്കലി ഈസ് എ മെക്കാനിക് മെക്കാനിക് എന്നുള്ള ഭയങ്കര ക്രിയേറ്റീവാണ് കാണാം ക്രിയേറ്റീവ് ആണ് അപ്പോൾ അവനാണ് നിർദ്ദേശിക്കുക മാത്രമല്ല എനിക്കിപ്പോൾ ഉള്ള വണ്ടികളൊക്കെ അതിന് സർവീസ് അതിൻ്റെ മെയിൻ്റനൻസ് അതിന് ഓരോ ആവശ്യങ്ങളും അവനെ അറിയുള്ളൂ അവനെ നോക്കുകയുള്ളു ഞാനിപ്പോൾ ഇനി ബോധറേണ്ട ആവശ്യമില്ല എൻ്റെ ചോദ്യം എന്നാലും എന്നാലും സാധാരണ ഇതിൽ നമ്മളിപ്പം കൂടുതൽ പേർക്ക് സഞ്ചരിക്കേണ്ട ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആയിരിക്കും മനസ്സിൽ വരുന്നത് ഈ കാർണിവൽ എന്ന് പറയുന്ന വണ്ടിയിലേക്ക് മനസ്സെത്തിയത് എങ്ങനെയാണ് ഞാൻ ഇന്നോ എനിക്കുണ്ട് ഒരു ഇന്നോവ ഉണ്ട് ഞാൻ ഈ മറ്റേ ഇതില് നമ്മളെ ലാൻഡ് ഓവറിൻ്റെ എന്താ ഫ്രീ ലാൻഡർ ഫ്രീ ലാൻഡർ ഉള്ളപ്പം ഞാനൊരു ഇന്നോവ വാങ്ങിച്ചു ഇന്നൊരു ഫ്രീ ലാൻഡർ കൊടുത്തു ഇന്നോവ മറ്റേ വാങ്ങിക്കാൻ കാരണം ആ സിനിമയുടെ വർക്ക് വന്നപ്പോൾ ഓടാൻ വേണ്ടിയിട്ടൊക്കെയാണ് വാങ്ങിച്ചത് ഇന്നോവ വാങ്ങിച്ചത് പിന്നെ ലാൻഡോർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നോവയായി ഇന്നോവയ്ക്ക് ഒരു കംഫർട്ടബിളുടെ പ്രശ്നമുണ്ട് എപ്പോൾ പറയുന്നില്ല കമ്പനിക്കാർ കേട്ടാൽ കാരണം അവർ നല്ല സർവീസൊക്കെ ആയിരിക്കും തരുന്നത് എപ്പോൾ വിളിച്ചാലും അപ്പോൾ ഓടി വരും ശരിക്കും ഞാൻ പറയുന്നത് ഇന്ത്യൻ റോഡുകൾക്ക് യോജിച്ച വണ്ടി ഇന്നോവയാണ് ടൊയോട്ടകളാണ് കാരണം ഞാൻ ദുബായിൽ ഉള്ളത് ഉപയോഗിച്ചത് ക്യാമറയാണ് ക്യാമറി ഇത്ര കംഫർട്ടബിൾ വണ്ടിയാണെന്ന് പറയുമോ ഏഹ് പക്ഷേ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് ഒരു സ്റ്റിയറിങ് മാറ്റണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ ക്യാമറ ഹൈബ്രഡുള്ളത് ആ പക്ഷേ അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ ഇതിലേക്ക് വരാൻ കാരണം ഞാനിങ്ങനെ വണ്ടികളിൽ നിന്ന് നോക്കും ഓരോന്നും ഓരോ ഡ്രോബാക്ക് ഞാൻ കണ്ടുപിടിക്കും അത് പറഞ്ഞാൽ നിൻ്റെ കമ്പനി പല കമ്പനി പൂട്ടും അത് പറഞ്ഞു അത് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആൾ കണ്ടുപിടിച്ചൊന്നുമില്ല അതായത് ഇപ്പോൾ ഫ്രീലാൻഡറിൻ്റെ പ്രശ്നം കണ്ട കണ്ട പെട്ടി പോലെയാണ് ഡ്രൈവർ ഫ്രണ്ട്ലി ആണോ ഡ്രൈവ് ചെയ്യുന്ന ഒരു വിരലെ മതി ഒരു വിരലോട് ഓടിക്കുക അത്രയും കംഫർട്ടബിളാണ് ഷോഫർ ഫ്രണ്ട്ലി വണ്ടിയാണത് പാസഞ്ചർ ഫ്രണ്ട്ലി അല്ല പാസഞ്ചർ ബാക്കിൽ ഇരുന്നാൽ നീക്കാൻ പറ്റില്ല നമ്മൾ ഫോൾഡിങ് ഇതല്ല സീറ്റ് പുറകിലൊക്കെ എ സി ഇല്ല ബൂട്ട് സ്പേസ് വളരെ കുറവ് ഏഹ് ഇതൊക്കെയാണ് ഞാൻ അന്ന് കണ്ടിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഷോഫർ ഫ്രണ്ട്ലി ആയ വണ്ടി ഞാൻ ഓടിക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഒരാളെ വെച്ച സ്ഥിതിക്ക് പാസഞ്ചർ ഫ്രണ്ടിലാണോ നല്ലത് ഞാൻ ഞാനധികം ഉറങ്ങും ഉറക്കത്തിലും ഈവൻ ഞാൻ വായിക്കു പോകുമ്പോൾ ഇപ്പോൾ വണ്ടി എന്നാ നിങ്ങൾ ചോദിക്കില്ല എപ്പോഴാണ് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയം എന്നൊക്കെ സുധീഷിനറിയ പേ പേടൊക്കെ ഉണ്ടാകും വഴിയിലൊക്കെ നിർത്തിയിട്ട് കുറച്ച് എഴുതിയാവുമ്പോൾ ചായക്ക വാങ്ങിക്കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ലൈനും അപ്പോൾ എനിക്ക് ഒരു ടോയ്ലറ്റും കൂടെയുള്ള വണ്ടിയാണ് നോക്കുന്നത് ഏ അതിനുള്ള സാധ്യത അവിടെ കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ബാക്കി കംഫർട്ടബിളുള്ള വണ്ടി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരിക്കൽ പല വണ്ടിയും നോക്കി പൈസ ഒന്നുമില്ല ഇതൊക്കെ ഇ എം ഐ ആണ് അതും ഇതൊക്കെ ഇ എം ഐ ആണ് ഇപ്പം പടം നിന്നപ്പോഴും ആകെ പ്രശ്നമായിരിക്കുക കണ്ണിച്ചോറില്ലാത്ത ബാങ്കുകാരും ഏഹ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൃശ്യത്തിൽ അഭിനയിക്കാൻ പോയില്ലേ അപ്പോൾ ലാലായിട്ട് ഞാൻ സംസാരിച്ചിരിക്കുക മോഹൻലാലായിട്ട് അപ്പോൾ മോൻലാൽ പോട്ട ചേട്ടനൊക്കെ പറഞ്ഞ് പോകുമ്പം സ്ലൈഡിങ് ഡോറ് ഏഹ് ബെൻസ അല്ലേ ടോയോട്ടോട്ടോ അപ്പം ഞാനത് ചേട്ടൻ കരുണോ ചോദിച്ചു ഞാൻ അത് വെച്ച് അമ്മലല്ലേ വേണ്ട വേണ്ട ഇതൊക്കെ നമ്മളത്ര കണ്ടുണ്ട് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സുധീഷ് പറഞ്ഞു സുധീഷ് ആ സ്ലൈഡിങ് ഡോർ ലാലിൻ്റെ വണ്ടി ഏട്ടാത് ഒന്നര കോടിയാണ് അയ്യോ ആണോ നമുക്ക് സ്ലൈഡിങ് ഡോറിലെ വേറെ വല്ല വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാർണികൾ ഉണ്ട് അങ്ങനെ കാർണികൾ കാണിക്കാൻ വന്നു കാർണികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് പിന്നെ ബൂട്ട് ബൂട്ടിൻ്റെ സ്പേസ് പായിട്ട് കിടക്കാവുള്ളൂ സീറ്റ് മടക്കി വെച്ചാൽ പിന്നെ രണ്ടും ഷോഫർ ഫ്രണ്ട്ലിയാണ് ഡ്രൈവർ ഫ്രണ്ട്ലിയാണ് പാസഞ്ചർ ഫ്രണ്ട്ലിയാണ് ആണോ ഞാനിത് ഇപ്പം പോയി ബാംഗ്ലൂർ മദ്രാസ് ട്രിവാൻഡ്രം വെരി കംഫോർട്ടബിൾ ഇതൊന്നും ഉപയോഗിക്കരുത് ഞാൻ ഡ്രോവേക്ക് വേറെ പൈസ കൊടുക്കണം കേട്ടോ ഈ ഇങ്ങനെയൊക്കെ ഞാൻ സാധനം പൈസ കൊടുക്കണം അല്ല എന്തായാലും ഈ പറഞ്ഞപോലെ ഈ രണ്ട് തരത്തിലും അപ്പൊ ജോയേഡിനെ ഓടിക്കാൻ ചെയ്യുന്ന ആളാണ് അകത്തിന് സഞ്ചരിക്കാൻ ചെയ്യുന്ന ആളാണ് രണ്ടിനും പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു ബഹുമതിയാണ് ഇപ്പം ഇതിനെപ്പറ്റി വലിയ വലിയ കൊല്ലുന്ന വിലയില്ല സത്യം പറഞ്ഞാൽ അല്ലേ ആണ് പറഞ്ഞത് അല്ലേർഡബിൾ ആണ് നമ്മളതാണ് നോക്കേണ്ടത് ഇപ്പം വലിയ പൈസ കൊടുത്തിട്ട് നമുക്ക് പല വണ്ടിയും വാങ്ങാൻ കിട്ടും എനിക്ക് ജീപ്പ് മോഡൽ ഇഷ്ടം ഏഹ് ഒന്നാമത് എനിക്ക് ഹൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഹൈക്കിൽ ഇരിക്കുന്നത് എന്നാലും എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുള്ള ആളെ സത്യം അതൊരു അഹങ്കാരത്തിൻ്റെതാണോ അല്ല അല്ലേ ഞാൻ ബസ് ബസ്സൊക്കെ ഓടിച്ചോണ്ടിരിക്കും വേണേ അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും ആലോചിക്കും ഞാൻ എന്താ അങ്ങനെ അപ്പോൾ അങ്ങനെ വണ്ടി നോക്കി അപ്പം ജീപ്പ് ആലോചിച്ചു ടാർ ആലോചിച്ചു പല വണ്ടിയും നമ്മൾ ആലോചിച്ചു പലതും ട്രാ ഓടിച്ചു ഞാൻ എല്ലാം ഓടിച്ചു നോക്കട്ടോ ഞാൻ ഓടിച്ചു നോക്കി തൃപ്തിയായാൽ മാത്രം ആണ് തീരുമാനത്തിലേക്ക് എത്തിക്കൻ ഹാൻഡ് വണ്ടികളും കുറേ ആണ് എനിക്ക് കൊണ്ടുവന്നത് ബെൻസ് ഒക്കെ കൊണ്ടുപോകുന്നത് ബെൻസിലൊന്നും തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല ഞാൻ പറയണ്ട ഇല്ല അത് പറഞ്ഞോണ്ടേ ഞാൻ മനസ്സിലാണല്ലോ വന്നത് അപ്പം ഇതൊക്കെയാണ് പക്ഷേ ജോയിട്ടൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ആലോചിച്ചതെന്ന് അറിയുമോ ജോയിട്ടൻ ഇപ്പം എൻ്റെ അടുത്ത് പലതാണ് പറഞ്ഞത് അത് വേണം അത് പറയണമെന്നൊക്കെ പക്ഷേ ജോയിട്ടൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ജോയിട്ടൻ എഴുതുന്ന സാധനങ്ങൾ അത് ഫേസ്ബുക്കിൽ മാത്രമല്ല പുസ്തകങ്ങൾ വയ്ക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിലെല്ലാം എഴുതുന്ന വണ്ടികളെ പറ്റി ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് ഇതല്ലാത്ത അഭിപ്രായമുള്ള ആൾക്കാർ ഉണ്ടാവും അതും കൂടെ നീ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഞാനിപ്പോ അവരുടെ കമ്പനിയോട് വിരോധമുണ്ടായിട്ട് പറയുന്നത് വിരോധമുള്ള കമ്പനികളെ പറ്റി ഞാൻ പറയുന്നതാണല്ലോ അവരെ സ്കൂളേ പൂട്ടിക്കൂട്ടം അല്ല എന്താ വെച്ചാൽ എല്ലാ വണ്ടികളും എല്ലാം മനുഷ്യരെ പോലെ അപ്പൊ ഇങ്ങനെ മാറി മാറിയിട്ടിപ്പം ഞാൻ പറയുന്നത് ഇന്നോവയുടെ ഒരു വിജയ സാധ്യതയാണ് കാർണവിലെത്തിച്ചത് കിയയുടെ വിൽപ്പനയാണ് ഞാൻ നോക്കി ഏറ്റവും അധികം ഇതല്ല മറ്റേ അതാണ് ഏറ്റവും അധികം വിറ്റത് ആ കിയ ദുബായിൽ ഒന്നും ഇത്ര അധികം വിറ്റിട്ടില്ല അന്ന് അത് കാർണിവല് ഇന്നോവയുടെ ഒരു എക്സ്റ്റൻഷനാണ് ശരി പട്ട് ഇന്നോവയ്ക്ക് ഒരു കുലുക്കണ്ടല്ലോ അപ്പൊ ലോങ് പോകുമ്പോഴൊക്കെ നമുക്ക് ആ അതുണ്ട് ഇതിന് അതില്ല പതുങ്ങി ഇങ്ങനെ ചെയ്യും ഞാൻ ഈ ഫ്രീലാൻഡറെ പറ്റി പറയൂ ഒരു ആക്സിഡന്റ് ആയിരിക്കും ഫ്രീലാൻഡർ ആയോട് മാത്രം നഷ്ടപ്പെട്ടു അതായത് വേറെ ഡ്രൈവറായിരുന്നു അന്ന് പിന്നെ ഇടയ്ക്ക് മുപ്പിന് പണങ്ങി പോകും അത് എൻ്റെ ഒക്കെ സ്വഭാവം കൊണ്ടായിരിക്കാം മേ ബി പോയ പണങ്ങി ഇല്ല ഇവിടെ ഉണ്ടാവും പിന്നെ തിരിച്ച് വരും അങ്ങനെ ഞങ്ങളൊരു പാക്കറ്റ് ബ്രദർഹുഡാണ് അങ്ങനെയാണ് അങ്ങനെ വേണം അപ്പോൾ ഞാൻ വേറെ ഡ്രൈവറായിരുന്നു ഞാൻ രാത്രി നമ്മളെ വിദ്യാപ്രകാശിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് രാത്രി ലേറ്റായിട്ടാണ് പോകുന്നത് ഷൂട്ടിങ്ങുണ്ട് പിറ്റേ ദിവസം വരയൻ എന്നുള്ള സിനിമ അത് ആലപ്പുഴയിലാണ് അപ്പോൾ ഇവിടുന്ന് പതിനൊന്ന് മണിക്കാണ് വിട്ടത് അത് ഈ അത്താണി എന്നുള്ള പറഞ്ഞ സ്ഥലമല്ലേ നമ്മളെ അങ്കമാലി അത്താണി എത്തിയപ്പോൾ വണ്ടി ഇപ്പം ഉറങ്ങിപ്പോയി ഡ്രൈവറ് ഉറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് ഞെട്ടി നീക്കുക ഇത് ഡിവൈഡറിൻ്റെ മുകളിൽ കയറി അപ്പുറത്തെത്തി റോഡിൻ്റെ അപ്പുറത്തെത്തി സസ്പെൻഷൻ പൊട്ടി ചേട്ടനൊക്കെ പറ്റിയ സസ്പെൻഷൻ പൊട്ടി പക്ഷെ വണ്ടി മറിഞ്ഞില്ല അങ്ങനെ നിന്നപ്പോൾ ഓപ്പോസിറ്റ് വരുന്നതെന്ന് അറിയുമോ മറ്റേ ഇതാണ് കണ്ടെയ്നറുള്ള ഓറി അപ്പുറത്തേക്ക് എൻ്റെ ഇത് കണ്ടിട്ട് ആ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു മലപ്പുറം ഒരു കുച്ചിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന കുറച്ച് കുട്ടികൾ ഒരു എയർപോർട്ടിൽ ആരെ ഇറക്കിയിട്ട് പോകുക അവർ കൈ കാണിച്ചിട്ട് ആ വണ്ടി നിർത്തിച്ചു അവർ ബ്രേക്കൊക്കെ നിർത്തി ഞാൻ എന്താ പറയുക ശബ്ദകോലാഹലും ഇല്ലായിട്ട് ഭയങ്കര തൈപ്പായി പൊടി ചോയി ഇവനെ അപ്പോഴാണ് ഓർക്കത്ത് ഉണർന്നത് വയർ ബാഗ് പോലും പൊട്ടിയില്ല ഒരു തുള്ളിച്ചോര ആരമേലും പൊടിഞ്ഞില്ല ഈ ടയർ സസ്പെൻഷൻ പൊട്ടി പിന്നെ അതിനോടനുബന്ധിച്ച് കുറേ പണികൾ വന്നു അതൊക്കെ ഇൻഷുറൻസ് കമ്പനി എനിക്ക് തന്നു പക്ഷേ ആ വണ്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടാ ഞാൻ പോവാണ് എന്നാണ് ആ വണ്ടി പറയുന്നത് വണ്ടികളങ്ങനെ പറയും എനിക്ക് വേറെ ഇന്നോവ ഉണ്ടായിരുന്നു ആ ഇന്നോവ കുറേ കാലം ഓടിച്ച് ഞാൻ ഈ ഫ്രീലാൻഡർ വാങ്ങാൻ നേരത്ത് ഈ ഇന്നോവ പറ്റി ഞങ്ങൾ കാർന്നിങ്ങനെ പറയില്ലേ അപ്പം അവിടെ പോയി വരുകയും ആ തമാശ ഇതിൽ ഹൃദയം ഉണ്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നത് വിൽക്കാൻ പറഞ്ഞു അപ്പോൾ എൻ അനിയും വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അനിയം വാങ്ങി അപ്പം സുധീഷ് അനിയന് വണ്ടി കൊണ്ടു കൊടുത്തു അവരുടെ വീട് കേരത്തിനോടില്ല അവിടെ എടുത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ആ കോഴി ജന്മം ചെയ്തിട്ട് അവൻ ഹാൻഡ് ബ്രേക്ക് ഫ്രീ ആക്കാൻ പറ്റുന്നില്ല വണ്ടിക്ക് താല്പര്യമില്ല പോവാൻ അങ്ങനെ ഇതൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഏ അങ്ങനെയാണെങ്കിൽ അന്ധവിശ്വാസിയാണ് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഫ്രീ ആവുന്നില്ല ആവുന്നില്ല അങ്ങനെ വർഷപ്പം താളു വന്നു എന്നിട്ട് റിലീസാക്കി അപ്പം എന്താ പറയുക അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പൊന്നും സംഭവിക്കാത്തതാണ് ഞാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ പോവില്ല ഇത് രണ്ടും വണ്ടി പറയും പിന്നെ വണ്ടികൾക്ക് എന്നോട് സ്നേഹ എൻ്റെ വണ്ടീനെ അറിയോ ഞാൻ തന്നെ എൻ്റെ വണ്ടി കഴുകും ഏഹ് എൻ്റെ ഭാര്യയും മക്കളും സഹായിക്കും സുധീഷ് കഴുകും ഞങ്ങളൊക്കെ കഴുകും തണലത്തെ നിർത്തുള്ളൂ വണ്ടി ഞാൻ പൊരി വെയിലത്ത് മരുഭൂമിയിലുള്ളപ്പോഴും അങ്ങനെയാണ് പൊരി വെയിലത്താണെങ്കിൽ ഇറങ്ങേണ്ടതെങ്കിൽ ദൂരെ തണലുണ്ടെങ്കിൽ വണ്ടിയോടെ നിർത്തിയിട്ട് ഞാൻ നടന്നു വരും മഴയും വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷെഡ് ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത ആഴ്ച പൊടിക്കും ഒരു രണ്ടു ആഴ്ചത്തേക്കുണ്ടാക്കിയത് പക്ഷെ എനിക്കിഷ്ടമല്ല എൻ്റെ വണ്ടി മഴയത്തും വെയിലത്തും നിൽക്കുന്നത് ആ പൊടി പിടിച്ചെടുക്കുന്ന ഇഷ്ടമല്ല അതൊക്കെ എനിക്ക് അക്കാര്യത്തിലൊക്കെ ഞാൻ വണ്ടി അങ്ങനെ പൊന്നുമോറ് നോക്കും അതുപോലെ എല്ലാം എല്ലാം ഓയിൽ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമ്മൾ അവർ പറയുന്ന മാതിരി സർവീസിലൊക്കെ കയറ്റി കൊണ്ടുവരുന്നാണല്ലോ എല്ലാ വണ്ടിയും അവർ അധികം ഡ്യൂറേഷൻ കിട്ടും ഇപ്പം ഈ വലിയൊരു ആക്സിഡന്റ് രാത്രി നടന്നതിനു ശേഷം ഇപ്പം രാത്രിയിൽ യാത്ര ഉണ്ടോ ഓ പിന്നെ ഉണ്ടെങ്കിൽ എനിക്ക് ഏത് പാതിരാത്രി പ്രശ്നമാണ് എങ്ങനെയാ എങ്ങനെയാച്ചാൽ സുധീഷ് ഉറക്കം വന്നാൽ സുതീഷ് നല്ല സ്ഥലത്ത് നിർത്തും ഉറങ്ങും എന്നെ അറിവ് വിളിക്കൊന്നുമില്ല ചായ കുടിക്കും പോകും കഴി ഫ്രഷ് കഴിഞ്ഞിട്ട് അവൻ തോന്നും എടുത്തു അങ്ങനെയാണ് രാത്രി ഞാനും അങ്ങനെ ഓടിക്കാറില്ല എനിക്ക് ഓപ്പോസിറ്റ് ലൈറ്റ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ആൾക്കാർക്ക് ഈ ഔചിത്യ ബോധമില്ലല്ലോ ഡ്രൈവിങ്ങില് യാതൊരു ഔചിത്യ ബോധമില്ല ഈ ബ്രൈറ്റിലെ പോകും അതെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പറയുന്നത് പരസ്പര ബഹുമാനം ഇല്ല ഒന്നും വേണ്ട അവർ കാലം അറബ് രാജ്യത്ത് പോയി അറബിലായിരുന്നു അടിയറ്റി പഠിച്ചോളൂ അല്ല അവിടെ ഓടിക്കില്ലല്ലോ ഓടിക്കാരുമ്പഴുള്ളത് ഇവിടെ ഹൈ ബീമിലേ പോകും അപ്പം മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുഴുവനാണ് അപ്പം ഞാൻ നേരത്തെ വെച്ച ഒരു ചോദ്യത്തിലേക്ക് വരട്ടെ അതായത് ഈ സാധാരണ ഗതിയിൽ ഇപ്പം നമ്മൾ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നതും പിന്നീട് സെലിബ്രിറ്റി ആണെന്ന് നമ്മൾ വലിയ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന സമയത്തുള്ള പല നമ്മുടെ നമ്മുടെ പല വികാരങ്ങളും നമ്മൾ അടക്കേണ്ടി വരും ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന വച്ചാൽ ജോയേട്ടൻ്റെ എഴുത്തായാലും ഫേസ്ബുക്കിലൊക്കെയുള്ള ശക്തമായ പ്രതികരണങ്ങളായാലും സാധാരണ ഇതിൽ നമ്മൾ സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ ഇനിയിപ്പം നമ്മളൊന്ന് ഒതുങ്ങിയേക്കാന്ന് വിചാരിക്കാറുണ്ട് ജോയേട്ടൻ പക്ഷെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം ചിന്തിച്ചിട്ട് തന്നെയാണോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വിറപ്പിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല ഞാൻ പല സ്ഥലത്തും ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അല്ലാതെയും പല ആൾക്കാർ കാണുമ്പോഴും അവരവരുടെ വിയോജിപ്പ് പറയുന്നുള്ളൂ സാറേ അത് എഴുതിയത് അത്ര ശരിയായത് കേട്ടോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഞാൻ നിർത്തണം ഏയ് നിങ്ങൾ പറയണം നിങ്ങളെ മാറ്റി ആൾക്കാരെ പറയേണ്ടത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് സിനിമ കുറേ ഇല്ലാതെ ആവണം പല സംവിധായകർക്കും രാഷ്ട്രീയമുണ്ട് അല്ലേ പല നിർമ്മാതാക്കൾക്കും രാഷ്ട്രീയമുണ്ട് പക്ഷെ ഇവരൊക്കെ ഞാൻ വിമർശിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഞാൻ അത്രമാത്രം വലിയ നടനമൊന്നുമല്ല ഇത് ഞാനില്ലാതെ ഈ സിനിമ ഓടില്ല എന്നുള്ള അങ്ങനത്തെ കൃത്യം എനിക്കില്ല എനിക്ക് പകരം വരാറുണ്ടാവും പക്ഷേ നിലപാടുകൾ ബഹുമാനിക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഉണ്ട് റോഡ് സൈഡ് വീട് ഒരു അവർ കല്ലെടുത്തിറങ്ങാൽ എൻ്റെ തല പൊട്ടും ഞാൻ കിടക്കുന്ന ബെഡ്റൂം റോഡ് പക്കത്ത എനിക്ക് ഒരു പ്രശ്നവും ആൾക്കാർക്ക് സന്തോഷമാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു പിന്നെ ഈ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ എന്നെ കോഴിക്കോട്ടുകാർ കാണുന്നില്ല എനിക്കെന്നെ സങ്കടമായി ഞാൻ എസ് ഒസിയും കൂടെയൊക്കെ പോകുമ്പോൾ അ ജോയിട്ട് എന്നാണ് അടുത്ത സിനിമ നമ്മളൊക്കെ ഓർക്കട്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ളൂ അല്ലാതെ ഒരു ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മാത്രമല്ല സ്നേഹം കൂടിയിട്ടുള്ളൂ ഓട്ടോക്കാരായാലും ഞാൻ ഓട്ടോക്കാരെ പൈസ കൊടുക്കണ്ട പിന്നെ പോലീസുകാരാണെങ്കിൽ എങ്ങനെയും സ്നേഹം സിനിമയിൽ അഭിനയിച്ചാൽ ഭയങ്കരമായിട്ട് കിട്ടും അത് നമ്മൾ ഒരു ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ അഹങ്കാരമായിട്ട് ഞാൻ സെലിബ്രിറ്റിയാണ് അങ്ങനെയുള്ളവർക്ക് താഴെ പോയിട്ടുള്ളൂ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല മാത്രം ഇത് താൽക്കാലികമാണ് നാല് കൊല്ലം സിനിമ ഇല്ലാതെ ആയാലും ലോക്ക്ഡൌൺ ആയാലേ കഴിഞ്ഞു ഇത് ഇതറിയുന്നുണ്ടാണ് ഞാൻ എഴുത്തിലേക്കൊക്കെ മാറിയത് ഇപ്പോഴും എഴുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ വെബ് സീരീസൊക്കെ ഉണ്ടാകും തിരക്കഥക്കെ നന്നായി സക്സസ് ആയാൽ മതി ജോലിയത് ജോയിട്ടൻ എന്റെ ആഗ്രഹിച്ച ഒരു പൊസിഷനിലാണ് ജീവിതത്തിൽ ആ ഇപ്പം എനിക്ക് സന്തോഷമുള്ള പൊസിഷനാണ് ഈ സമയത്ത് മരിച്ചു പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല അതെ അതാണ് ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഞാനും നൗഷാദും കൂടെ മരിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു ആ ഒരു തീരുമാനം എടുത്തു നമ്മൾ ദഹിപ്പിക്കാനേ പാടുള്ളൂ പള്ളിയിലും അവിടെ അവിടെയൊന്നും കബറിലൊന്നും വെക്കണ്ട ദഹിപ്പിക്കുക അതായത് ഞാൻ എൻ്റെ ഇത് അവരുടെ പേര് എഴുതി കൊടുക്കും അവൻ അവൻ്റെ എൻ്റെ പേരിലും ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നെ ടൗൺ ഹാളിൽ എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ വെക്കണം പറഞ്ഞേ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചാൽ തീർത് അല്ല സാഹിത്യ അക്കാദമി സംഗീത അതൊക്കെ എന്തിനാ അല്ലേ തന്നെ ഈ ശില്പങ്ങൾ വെച്ചിട്ട് കോഴിക്കോട് പട്ടണത്തിൽ ആൾക്കാർക്ക് നടക്കാൻ വയ്യ ആ പല കുട്ടികൾക്കറിയില്ല ആരാതാ തന്നെ ഞാൻ പറയുന്നില്ല തമാശയാണ് അച്ഛാ മറ്റേ പ്രതിമുണ്ട് ആരാത് അവളെ എന്തിനാണ് തടസ്സ എന്ന് പറയുന്ന മാതൃഭി ബുക്സിന്റെ മാനാരാണ് വളരെ ജോയിട്ടൻ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് അപ്പോൾ ജോയിട്ടൻ്റെ പുറ സുഹൃത്തുക്കൾ എന്നെ പൊതു സുഹൃത്തുക്കളാണ് അങ്ങനെയാണ് ഞങ്ങളും നേരത്തെ ഉള്ളത് പെട്ടത് അതെ പക്ഷെ കണ്ടോ ഒരു സിനിമാ മാസം എഡിറ്റർ ആയിട്ട് നീ എന്നൊരു എന്റെ ടോപ് ഗിയർ മാഗസിൻ ടോപ് കൊച്ചിയിൽ വന്നിട്ട് എന്നെ പരിചയപ്പെടാൻ വേണ്ടി വിളിക്കുകയും ഞാൻ വളരെ പണ്ട് ജോയേട്ടനെ പരിചയപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നമ്മളിങ്ങനെ നമ്മുടെ കൺ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ജോയിട്ടെന്നുള്ളതാണ് സത്യം അല്ല ശരിക്കും പറഞ്ഞാൽ ഈ തിരിച്ചുവരവു ശേഷം ഈ ഷട്ടന് ശേഷം ജോയേട്ടൻ ഈ സിനിമയിൽ ഇത്രയും സജീവമാണെന്നൊക്കെ വളരെ സന്തോഷത്തോടെ കൂടി നമ്മളെ കണ്ടത് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജോയേട്ടൻ തിരിച്ചു തന്നിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു സിനിമാരനായി മാറുന്നു അതെ എന്ന് പറയുന്നത് ഞാനും ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എനിക്ക് ഇത്രക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ശരിക്കും ഞാൻ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിക്കുന്നു പക്ഷെ ആമേൽ അഭിനയിച്ചപ്പോൾ എൻ്റെ അന്തരംഗം പറഞ്ഞു ഏ ഒരു സാധ്യതയുണ്ട് അവന് ഈ പടം പിന്നെ മൈക്കൻ പട്ടണ റഷീദ് പോലത്തെ ആൾക്കാരൊക്കെ കോസ്റ്റ്യൂമർ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ സാറേ നിങ്ങളെ സമയം കേട്ടോ എന്നൊക്കെ പറയും ഞാൻ പറയും പടം ഓടുക പിന്നെ ഇതോടും പടം ഓടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ പോയി അത് നമ്മളില്ലേ നമ്മൾ നമ്മൾ സന്തോഷത്തോടെ എന്ത് ജോലി ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാവും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അവഗണന ഉണ്ടാവും പരിഹാസം ഉണ്ടാവും നിന്ദിക്കും ആൾക്കാർ അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന സമയത്ത് ബന്ധുക്കൾക്ക് പോലും നമ്മളെ വേണ്ട മനസ്സിലായോ ണ്ടാവും അവഗണിക്കും നമ്മളൊരു ഫംഗ്ഷനിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് വണ്ടി വാഹനമില്ലാതെ ഞാൻ എത്രയോ കാത്തു തന്നിട്ടുണ്ട് എത്രയോ സുഹൃത്തുക്കൾ എൻ്റെ മുമ്പൂടെ കാറ് പോയിട്ടുണ്ട് കാണാത്ത പോലെ ഞാൻ കാണും കാര്യം പറയുമോ എൻ്റെ കണ്ണ് സാധാരണ കണ്ണല്ല അതുകൊണ്ട് ഞാൻ കാണും ഞാൻ മാർക്ക് ചെയ്ത് വെക്കും ഇവർക്ക് ഇവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല ഘട്ടത്തിലും അതിന് അതിൽ ഞാൻ ആനന്ദം കാണുന്നുണ്ട് ടി എൻ ജിയോട് ആ ഇൻ്റർവെൽ ഞാനത് ഇന്നലെ ശ്രദ്ധിച്ചു അതായത് ഈ അബ്രയിലേക്ക് പോകാൻ വേണ്ടി അമ്പത് പൈസ കൊടുക്കാനില്ലാതെ ഇക്കരെ നിന്ന് ദുബൈൽ അങ്ങനെ നിന്ന സന്ദർഭം ഉണ്ടാകും അതിന് ശേഷം ഷട്ടറിൻ്റെ അവിടുത്തെ പ്രിവ്യൂവിന് വേണ്ടി പോകുന്ന സമയത്ത് ബിസിനസ് ക്ലാസ്സിൽ പോയി അവിടെ ഞാനിങ്ങനെ ഏറ്റവും എന്താ പറയുക റഡ്കാർപ്പറ്റ് വെൽക്കം കിട്ടി അങ്ങനെ സർക്കാരിൻ്റെ അത് ഏടെ താമസിച്ചപ്പോൾ എനിക്കൊരു ചെറിയ റിവെഞ്ചൊക്കെ തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല റിവെഞ്ചുകൾ വേണം നമ്മൾ ഉള്ളിൽ ചെറിയ ചെറിയ പ്രതികാരങ്ങൾ വേണം എനിക്കുണ്ട് അപ്പം നല്ല സുഖം കിട്ടും എന്തിനാണ് തോന്നണം മറച്ചു വെക്കുന്നത് ഞാൻ ഗാന്ധിജിയല്ല ഏ എനിക്ക് അങ്ങനെ ആദർശീകരനാവണ്ട എനിക്ക് സുഖം കിട്ടുന്ന കാര്യങ്ങളാണ് ചില ആൾക്കാർ ഇപ്പം എന്നോട് ബിസിനസ് ചെയ്യുന്ന കാലത്ത് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥ ഏഹ് എന്ത് കൈക്കൂലി അഞ്ഞൂറ് ഉറുപ്പ്യായിട്ട് വാങ്ങിയത് അന്നത്തെ അന്ന് അഞ്ഞൂറ് രൂപയിലെ പൈസയാണ് പിന്നീട് എൻ്റെ അടുത്ത് വേറൊരു കാര്യത്തിന് വരിക പിന്നെ അടായിട്ട് വരിക അയാൾ ഇത് മറന്നുപോയി അപ്പം ഞാൻ പറഞ്ഞു ആ എനിക്കിതിങ്ങനെ മനസ്സിലായി കിട്ടോ നിങ്ങൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഉറുപ്യ കഴിക്കൂലതിലേ അയാളെ മക്കളൊക്കെ ഉണ്ട് കൂടെ അയാൾ ഐസ് ഐ പി അപ്പം എൻ്റെ കൂടെ എന്റെ അമ്മായിമ്മ ഉണ്ട് അമ്മായിമ്മ പറഞ്ഞു എന്താ ജോയ് ചെയ്ത് മോശമല്ലേ ഒരു മോശമില്ല ചെറിയ ചെറിയ പ്രതികാരങ്ങൾ എനിക്ക് എന്ത് സുഖം കിട്ടി തറുക ജോയേടൻ എപ്പോഴും വ്യത്യസ്ത പച്ചയായ മനുഷ്യനാണ് ഏത് കാലത്തു നിന്നുള്ളതാണ് ഈ ജോയേടൻ ഈ പറഞ്ഞാലും ജോയേഡൻ സിനിമാടനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് പക്ഷെ അതിലൊക്കെ എനിക്കിഷ്ടം പൂനാരങ്ങ പോലെയുള്ള അതിമനോഹരമായ പുസ്തകങ്ങളുണ്ട് ജോയിട്ടൻ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം അതിൻ്റെ അതൊക്കെ പല ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ലഡാക്കി പോയപ്പോഴും ഞാൻ പറഞ്ഞു ജോയേട്ടൻ അവിടെ ജോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അതിൻ്റെ ഡയറക്ടർ അവിടെ വച്ച് മരിച്ചുപോയ കഥയൊക്കെ ഞാൻ ഈയിടെ ലഡാക്കി പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തോട് ഞാൻ പറയുണ്ടായി അപ്പോൾ ആ രീതിയിൽ അനുഭവങ്ങൾ ഒരു വലിയ ഒരു കൂടാണ് ജോയിട്ടൻ അവിടെ ജോയിട്ടൻ ഇപ്പോഴത്തെ ഈ പറഞ്ഞതൊന്നും ഒന്നും അവസാനിച്ചിട്ടില്ല ഇനി കിടക്കയാണ് പല രീതിയിൽ വരും എന്നുള്ളതാണ് ജോയിട്ടൻ്റെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ജോയേടൻ എനിക്ക് പ്രസാദകനായിട്ട് വരും പല എന്താ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും അല്ലേ സാമ്പത്തിക പ്രശ്നങ്ങൾ ആ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ സഹായിക്കാനൊക്കെ തയ്യാറാണ് മാത്രം നമ്മളിപ്പോ ഒരു സിലിമെടുക്കുകയാണെങ്കിലും സഹായിക്കാൻ ആളുണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല പക്ഷേ കഴിയുന്നു ഞാൻ സഹായങ്ങൾ വാങ്ങി കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാറില്ല നാളെ ഞാൻ അവനെ സഹായിച്ചു എനിക്കിഷ്ടല്ല ഒരാളങ്ങനെ പറയുന്നത് പണ്ടു ഞാൻ സഹായിച്ചത് കാരണം സിനിമ നടന്നായത് ഒരാൾ പറഞ്ഞാൽ തീർന്നു പറയും പിന്നെ അവൻ മടിക്കുമ്പോഴൊക്കെ നമ്മൾ പോകണം വേണ്ടേ നമ്മുടെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തിയിട്ട് ഒരു പരിപാടി ഞാൻ അല്ല നമ്മൾ എമ്മിൽ ഈ കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനെ കമ്മിറ്റ്മെൻ്റ് അല്ല ഈ സ്നേഹങ്ങൾ നിൽക്കുന്നത് നീ എൻ്റെ അടുത്തുനിന്ന് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല ഞാൻ ബൈജുവിൻ്റെ അടുത്തൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല അൺകണ്ടീഷണൽ ലവ് ആണ് ലവുമാണ് ഓഷോ രജനീഷണേ അത് രസം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻറ്റേനെ എടുത്ത് മെൻറ്റ് വെച്ചു നീ പൈസ വല്ലതും തരും അവൻ്റെ പൈസയൊന്നും തരൂല്ല ഞാനിപ്പോൾ പൈസ വാങ്ങിച്ച ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാറുള്ളൂ ഞാൻ പൈസ ഒന്നും തരില്ല പക്ഷേ വരണമെന്നു പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ പറയുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ആൾക്കാരെയായിരിക്കും ശരിക്കും ഇങ്ങനെ ഒരു ഭയങ്കര പൈസയുടെ ആളാണ് ചുമ്മാ ആദ്യം അങ്ങനെ അടിച്ചാൽ അടിക്കുന്ന എനിക്കറിയാവുന്നോ കൃഷ്ണി തോന്നോട്ടെ അതിനൊക്കെ പക്ഷേ അതിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അടുത്ത ഒരു സംഭവം അതായത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഞാൻ പറഞ്ഞെന്നാൽ രാവിലെ ചെയ്യാല്ലേ രാവിലെ ചെയ്യാം ഞാൻ പറഞ്ഞ പിന്നെ ഏഴുമണി ഇല്ല ഏഴ് മണിക്കൊന്നും പറ്റില്ല അതൊക്കെ പൈസ കിട്ടുന്ന ഗ്യസേ ഉള്ളൂ മണി ഒമ്പത് മണിക്ക് മതി ആ രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചാനലിൽ പോയി ഞാൻ പറയില്ല ഓണത്തിൻ്റെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ആൻകറി പ്രോഗ്രാം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ആൻകറിയാണ് ഒന്നാ ഷർട്ടും മുണ്ടൊക്കെ മാറ്റണം ഇതൊക്കെ ഏറ്റവും മടിയായിരിക്കും ഷർട്ടും മുണ്ടും മാറ്റണം മുടി ചെയ്യണം മര്യാദയ്ക്ക് ഇതൊക്കെ ആക്ക താടി മിഷിയൊക്കെ വെക്കണം എന്നിട്ട് നീ പറയുന്ന സ്ഥലത്ത് വരണം ഓ ഒന്ന് എനിക്കെൻ്റെ ആഗ്രഹമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതാലേ ശരിയാവുള്ളൂ ഞങ്ങൾ സിനിമയെ പറ്റിയാണോ അതിൻ്റെ സാഹിത്യത്തെ പറ്റിയാണോ അപ്പം പ്രായം നീ എന്നെ വിളിക്കാൻ കാരണം നിങ്ങളുടെ എഴുത്തുകാരൻ്റെ കൂടിയാണല്ലോ കൂടിയാണെന്നല്ല എഴുത്തുകാരനാണ് എന്ന് നീ എഴുതി കാണിക്കാൻ അടിയ ആ എഴുതി കാണിക്കാറ് പോരാത്തതിന് എന്ത് വരും അപ്പോൾ പറഞ്ഞു പൈസ തരും എന്ത് തരും ഞാൻ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എനിക്ക് രണ്ട് മണിക്കൂർ ഇവിടെ നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ എനിക്ക് വെറുതെ ഇരിക്കിയത് ഇഷ്ടം അത് രണ്ട് ലക്ഷത്തിന് മൂല്യമാണ് അങ്ങനെ എനിക്ക് പൈസ തരാമെന്ന് തോന്നുന്നു തന്നിട്ടില്ല ഇതുവരെ തരുവായില്ല എന്തായാലും ഞാൻ പൈസ പൈസയൊന്നും കൊടുക്കാതെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അപ്പോൾ എന്തായാലും ചോട്ടാ ഭയങ്കര സന്തോഷമുണ്ട് ചോട്ടൻ്റെ കൂടെ ഇത്ര നേരം അതായത് നമ്മൾ പല ഞാൻ അന്ന് വിളിച്ചപ്പോഴേ പറഞ്ഞല്ലോ നമ്മളെ ചുമ്മാ സംസാരിച്ചല്ല അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തായാലും വാഹനങ്ങളല്ല പ്രധാനമായിട്ടും ഞാനും ഒരു വായനക്കാരനൊക്കെ ആയതുകൊണ്ട് ഞാൻ ആയതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന എഴുതും അതുകൊണ്ടാണ് നിന്നെനിക്ക് ഇഷ്ടം അതായത് ഈ കാറിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്നാലും എല്ലാം പറഞ്ഞു ഒപ്പിച്ചു സംഭവം കഴിച്ചതായാലും ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ആത്മകഥ എഴുതുകയാണെങ്കിലോ അതെങ്ങനെയൊക്കെ അറിയുമോ അത് എന്നോട് മാത്രം പറയാം ഏഹ് ശകട ജീവിതം എന്നാണ് എന്റെ പേര് ജീവിതം അതെന്നുവെച്ചാല് വാഹനങ്ങളിലൂടെ കാണുന്ന ജീവിതമല്ലേ മൂന്ന് ചക്രം ചവിട്ടുന്ന കുട്ടി കാണുന്ന അമ്മാവനും അങ്ങനെ അങ്ങനെ വന്ന് 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 കാറ് ബസ് ഓറി ഇങ്ങനെ വന്ന് നീ അടിച്ച് മാറ്റിട്ടു അത് വണ്ടിയുടെ കണ്ണിലൂടെ അല്ല വണ്ടികളിലൂടെ എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികളിലൂടെ ആ കാലഘട്ടങ്ങൾ ഇങ്ങനെ വരും ഞാൻ എഴുതി എനിക്ക് അങ്ങനെ ഞാൻ എത്രയോ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടല്ലേ ഞാൻ ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നു ഇപ്പം ഓട്ടോഷ് ഓടിക്കുന്ന കാലത്ത് ഞാൻ പരിചയപ്പെട്ട ആൾക്കാർ കാർ ഓടിക്കുന്ന കാലത്ത് പരിചയപ്പെട്ട ബന്ധങ്ങൾ ബസ് ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോഴാൾക്കാര് അത് കഴിഞ്ഞ് ദുബായി പോയിട്ട് റെൻ്റെ കാറ് ടാക്സി ബസ് വീണ്ടും സ്വന്തം കാറ്

ഓരോരുത്തരും കാണുന്ന അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കാൻ സമയമായെന്നാണ് പക്ഷേ ഇനിയും നമ്മൾ വീണ്ടും എപ്പോഴെങ്കിലും ജോലേടനെ ഇൻ്റർവ്യൂ ചെയ്യും കാരണം ജോയേട്ടൻ ഇനിയും പുതിയ മേഖലകളിലേക്ക് ജീവിതത്തിൽ കടക്കുമ്പോൾ അതെല്ലാം നമ്മൾ പിടിച്ചെടുക്കാൻ വേണ്ടി വരും ക്യാമറയുമായിട്ട് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് ജോ ചേട്ടാ താങ്ക് യു ലവ്യോ അത് വെറുതെ പറയുന്നില്ല ജോലേട്ടൻ്റെ ലവ്യൂ എന്ന് പറഞ്ഞ കൃത്യം ലവ് ലവ്യു തന്നെയാണ് കേട്ടോ അതാണ് പച്ചയായ മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പം നമ്മളീ ഇത്രയും നേരം ഈ പറഞ്ഞ ജോയിഡൻ പറഞ്ഞ കഥകളിലൊരു നായകൻ ഇവിടെ നിൽക്കുന്നുണ്ട് അത് സുധീഷാണ് സുധീഷ് സുതീഷാണ് ജോയിടനെ ചീത്തയാക്കുന്നതെന്ന് പറഞ്ഞത് എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു അല്ലേ അപ്പോൾ സുധീഷ് ഇപ്പം ഈ ഇത്രയും കാലം ഫ്രീലാൻഡർ ഓടിച്ചിട്ട് ഇപ്പം ഈ പുതിയ ഈ ആ കാർണിവൽ ഓടിക്കുമ്പോൾ എന്താ വലിയൊരു വ്യത്യാസം തോന്നുന്നത് കുറെ വ്യത്യാസങ്ങളുണ്ട് എടുത്തു പറഞ്ഞാൽ അത്ര അറിയില്ല അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് സുതീഷ് ഫീൽ കാര്യം ഡ്രൈവിംഗിലൊക്കെ കൂടുതൽ കംഫോർട്ടബിൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് സ്കൂളിൽ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നത് പിന്നെ കുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ സുഖം വേറെ ആ അങ്ങനത്തെ കുറെ കാര്യങ്ങള് എടുത്തു പറയാൻ നമുക്ക് എന്തായാലും സുതീഷ് നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞ് വഷളാക്കുന്നത് ജോട്ടൻ എന്നാണ് നേരത്തെ ജോയേട്ടൻ എണ്ഡം പറഞ്ഞത് അപ്പം എന്തായാലും വളരെ സേഫായിട്ടുള്ള യാത്രകൾ തുടരട്ടെ കേട്ടോ